मुख्यमंत्री मुं प्रिंसिपल सेक्रेटरी शिवशंकर इन सर्वीस विरमित सेक्रेटरी पड़ी स्वर्ण कड़ केस प्रति तुण्णूट दिवस जेल शिक्ष अच्छा सर्वीस विरमिक स्वयं विरमिक अपेक्ष नल्कि केस अवद शिवशंकर विरमिक कई दिवस प्रणव ज्योतिनाथ चुमतल नल्कि सरकार उत्तरव डेप्यूटी कलक्टर शिवशंकर सर्वीस प्रवेश ईएएस कंफर चेदु रहा मुख्यमंत्री ऑफिस ऑन स्पेशल ड्यूटी पदवील रत्ल प्रिंसिपल सेक्रेटरी आई मुख्यमंत्री पिणराई विजय विश्वस्तनुमायि मारी स्वप्न सुरेश उल्पट्ट स्वर्ण कड़त्त केसिल पेट्टतोडेयाण അദ്ദേഹത്തിന്റെ തലവര മാറിയത് ജയിലിൽ കഴിയേണ്ടി വന്നു സ്വർണ്ണക്കടത്ത് കേസിനൊപ്പം ലൈഫ് മിഷൻ സ്പ്രിംഗ്ലർ കരാർ അടക്കമുള്ള വിഷയങ്ങളിലെ ആരോപണങ്ങളിൽ കുടുങ്ങി ആദ്യം പിന്തുണച്ചും പിന്നീട് ന്യായീകരിച്ചും മുന്നോട്ട് പോയ മുഖ്യമന്ത്രി സ്വപ്നയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് കൂടി പുറത്തു വന്നതോടെയാണ് ശിവശങ്കറിനെ കൈവിട്ടത് കോടതിയിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും നിരന്തരം വിമർശനം ഉയർന്നതോടെ 2020 ജൂലൈ 1-ന് ശിവശങ്കറിനെ സർക്കാർ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ഒരു വർഷവും 5 മാസവും കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും സർവീസിൽ തിരിച്ചെത്തി ഇന്ന് പടിയിറങ്ങുന്ന ശിവശങ്കറിനെ ഐഎഎസ് അസോസിയേഷൻ ഇന്നലെ വിടവാങ്ങൽ ചടങ്ങ് ഒരുക്കിയിരുന്നു ആ ചടങ്ങിൽ നിന്ന് ശിവശങ്കർ നൈസായി പിന്മാറി ഐഎഎസ് അസോസിയേഷന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ തനിക്ക് വ്യക്തിപരമായ അസൗകര്യമുണ്ടെന്നും തനിക്ക് വേണ്ടി യോഗം ചേരേണ്ടെന്നും ശിവശങ്കർ അസോസിയേഷൻ നേതാക്കളെ അറിയിച്ചതായാണ് അറിവ് ഇതേ തുടർന്ന് ചടങ്ങ് ഒഴിവാക്കി ഒരു മാസത്തോളമായി അവധിയിലായിരുന്നു ശിവശങ്കർ വിരമിക്കുന്ന ഐഎഎസ് ഉദ്യോഗസ്ഥർക്ക് ആഘോഷപൂർവമായ വിടവാങ്ങൽ ചടങ്ങാണ് ഐഎഎസ് അസോസിയേഷൻ നൽകാറുള്ളത് പഞ്ചനക്ഷത്ര പാർട്ടിയും കലാരൂപങ്ങൾ അടക്കം അവതരിപ്പിച്ചും വിരമിക്കുന്നവരുടെ മനസ്സ് നിറച്ചാണ് യാത്രയാക്കുന്നത് കേരളത്തിലെ ഐഎഎസ്കാരെല്ലാം ഈ വേദികളിൽ ഒത്തുകൂടാറുണ്ടായിരുന്നു എന്നാൽ ശിവശങ്കർ ഇതെല്ലാം നിഷേധിച്ചു തനിക്കെതിരെ കേസുകൾ ഉണ്ടായപ്പോൾ ഐഎഎസ് അസോസിയേഷനിൽ നിന്ന് പിന്തുണ കിട്ടിയില്ലെന്നാണ് ശിവശങ്കറിന്റെ പരിഭവം അഡിഷണൽ ചീഫ് സെക്രട്ടറിയായ വി വേണു മാത്രമാണ് ശിവശങ്കറിനെ പരസ്യമായി പിന്തുണച്ചത് ശിവശങ്കർ നരവരാധിയാണെന്ന് വിശ്വസിക്കുന്നതായും അദ്ദേഹത്തിനെതിരെ ചുമത്തപ്പെട്ട കേസുകൾ തള്ളിപ്പോകുമെന്നുമാണ് കരുതുന്നതെന്നും വി വേണു ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു കഥകൾ കെട്ടിച്ചമച്ച ശിവശങ്കറിനെ വേട്ടയാടിയ പൂരിഭാഗം മാധ്യമങ്ങളുടെയും പെരുമാറ്റം മാപ്പ് നൽകാനാകാത്ത നിലയിലായിരുന്നുവെന്ന് വിശ്വസിക്കുന്നുവെന്നും ഡോക്ടർ വി വേണു വ്യക്തമാക്കിയിരുന്നു ഒരു കാലത്തെ കേരളത്തിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്ന ഉദ്യോഗസ്ഥനാണ് പടിയിറങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അമിതമായ അധികാരവും ജാഗ്രതയില്ലാത്ത ബന്ധങ്ങളുമാണ് അദ്ദേഹത്തിന്റെ പതനത്തിന് വഴിയൊരുക്കിയത് SLC പരീക്ഷയിൽ രണ്ടാം റാങ്ക് എഞ്ചിനീയറിംഗിലും മാനേജ്മെന്റിലും ഉന്നത വിജയം മലപ്പുറം കളക്ടറായി മിന്നിയ ശിവശങ്കർ പിന്നീട് ടൂറിസം ഡയറക്ടർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സെക്രട്ടറി മരാമത്ത് സെക്രട്ടറി തുടങ്ങിയ പദവികളിലെത്തി വൈദ്യുതി ബോർഡ് ചെയർമാനായിരിക്കെ ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാറുകൾ ഉണ്ടാക്കി പവർ കട്ട് ഒഴിവാക്കി ശിവശങ്കർ സ്പോർട്സ് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ദേശീയ ഗെയിംസ് നടത്തിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടി എല്ലാ പ്രധാന ഫയലുകളും പരിശോധിക്കുകയും ശുപാർശ നൽകുകയും ചെയ്തിരുന്നത് ശിവശങ്കർ ആയിരുന്നു കേഫോൺ കൊക്കോണിക്സ് തുടങ്ങിയ ഐടി വകുപ്പിന്റെ പദ്ധതികളിൽ ശിവശങ്കറിന്റെ തീർപ്പ് അന്തിമമായിരുന്നു ഐടി പോലീസ് വകുപ്പുകളുടെ പർച്ചേസുകളിലും ഇടപെട്ടു യുഎഇ കൗൺസിൽ ജനറലിന്റെ സെക്രട്ടറി ആയിരിക്കെ സ്വപ്ന സുരേഷിനെ പരിചയപ്പെട്ടതാണ് ശിവശങ്കറിന്റെ ജീവിതം മാറ്റിമറിച്ചത് കോൺസുലേറ്റുമായുള്ള ഔദ്യോഗിക ഇടപാടുകൾക്ക് സർക്കാർ ചുമതലപ്പെടുത്തിയ ശിവശങ്കർ പിന്നീട് സ്വപ്നയുടെ അടുപ്പക്കാരനായി മാറി അവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ പോലും ഇടപെടുകയും കള്ളപ്പണ ഇടപാടിൽ അടക്കം കുടുങ്ങുകയും ചെയ്തു പതിവായുള്ള ഔദ്യോഗിക ബന്ധം സ്വപ്നയും കുടുംബവുമായും സൗഹൃദത്തിന് ഇടയാക്കി പരസ്പരം പിരിയാനാകാത്ത ബന്ധത്തിലേക്ക് വഴിമാറിയിരുന്നുവെന്നാണ് സ്വപ്നയുടെ ആത്മകഥയിൽ സ്വപ്ന തന്നെ പറഞ്ഞിരിക്കുന്നത് സ്വർണ്ണക്കടത്തിനായി സെക്രട്ടറിയേറ്റിന് സമീപം ഫ്ലാറ്റ് എടുക്കാൻ സഹായിച്ചതും സ്വപ്നയ്ക്കായി ലോക്കർ തുറക്കാൻ ചാർട്ടേഡ് അക്കൗണ്ടിനെ പരിചയപ്പെടുത്തിയതും സ്വപ്നയ്ക്ക് സ്പേസ് പാർക്കിൽ ജോലി തരപ്പെടുത്താൻ ഇടപെട്ടതും
ലൈഫ് മിഷൻ ഇടപാടിൽ സ്വപ്നയ്ക്ക് കമ്മീഷൻ കിട്ടിയതുമൊക്കെ ശിവശങ്കറിനെ സംശയമുനയിലാക്കി. സ്വപ്നയും മൊത്തം നടത്തിയ വിദേശയാത്രകളും കുരുക്കായി. ഇതിലേറെയും ദുബായ് യാത്രകളായിരുന്നു. ലൈഫ് മിഷൻ ഇടപാടുകളിലെ കമ്മീഷനും സ്വർണ്ണക്കടത്തിൽ നിന്ന് ലഭിച്ച പണവും ഡോളറാക്കി സ്വപ്ന ദുബായിലേക്ക് കടത്തിയതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഇതിന് ശിവശങ്കറിൻ്റെ സ്വാധീനവും ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് സംശയിക്കുന്നത്. കോൺസുലേറ്റ് വിട്ട സ്വപ്നയ്ക്ക് സ്പേസ് പാർക്കിൽ നിയമനം ലഭിച്ചത് ശിവശങ്കറിൻ്റെ ഇടപെടലിനെ തുടർന്നാണെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു. ഷാർജ ഭരണാധികാരിയിൽ നിന്ന് സ്വപ്നയ്ക്ക് ടിപ്പായി ലഭിച്ച പണം അക്കൗണ്ട് ചെയ്യണമെന്ന സ്വപ്നയുടെ ആവശ്യം അനുസരിച്ചാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ പരിചയപ്പെടുത്തിയതെന്നാണ് ശിവശങ്കർ പറഞ്ഞത്. സ്വപ്നയല്ല, ശിവശങ്കറാണ് സ്വർണ്ണക്കടത്ത് നിയന്ത്രിച്ചതെന്നാണ് ഇ ഡി കോടതിയെ അറിയിച്ചത്. സ്വപ്നയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ശിവശങ്കർ അറിയാമായിരുന്നുവെന്ന് ഇ ഡി പറയുന്നു. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് പി വേണുഗോപാലും ശിവശങ്കറും തമ്മിൽ നടത്തിയ വാട്സാപ്പ് ചാറ്റുകളും ദുരൂഹത നിറഞ്ഞതാണ്. ഏതായാലും ഇന്ന് സെക്രട്ടേറിയറ്റിൻ്റെ പടിയിറങ്ങുന്ന ശിവശങ്കർ തിരിച്ച് സെക്രട്ടേറിയറ്റിലെ ഉന്നത പദവിയിൽ തിരിച്ചെത്തുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.